Welcome back. So, in this video, I am going to show you how to make a easy beetle in the beetle. I am going to make a pin board. It is very easy to make. I am going to create a DIY. I am going to create a beetle in the beetle. So, let's go. अपने निके बड़ा दे दस वन और साना ना हे मधुर साना ना हे यं तोनो पेपर वेच्च टकांडोला दे ये नांगल को रु बॉक्स ने गिटी दाना नांगल किड्स हैप्पीनेस चैनल ने मेंडी इधर लान बॉक्सिंग का चीज़ मेंडी रु बॉक्स गिटी अप्पो आदेन ने गिटी दाना आदेन नांगल ना सेफाई कोचने नांगल रस्सन Pena, satu hot glue gun itu sama kalau petrol lah, lalu kerela itu melt type om. Apa ni? Ani buat sahaja glue tu ni, ani use ni ada. Apa? Nama kita dah ke start ya. Apa first ni? Nama kita ini andi he madrulah sahna madrul itu tu. Nama kita desire aitola measurement ni, nama kita cut ya. Isilah dengannya, nama kita thermo coil mem markena. Mar thermo coil mem markena, emba korch, uru 5 cm elangi uru at least uru 1.5 cm kan ikit vanam. Idu varikane ite elangi, enganu muru mistake vanam, nama kita windam mariki cutte anol dana. Nanti itu, ah, correct measurement la, murkya. Thank you.
അപ്പോൾ എല്ലാം കറക്റ്റാക്കി എല്ലാം എല്ലാത്തിൻ്റെ സൈസ് കറക്റ്റാക്കി കഴിയുമ്പോൾ നമുക്ക് തെർമോകോളിലോട്ട് ഫെവിക്കോൾ ആഡ് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ എൻ്റെ ഫസ്റ്റ് ലെയർ ഓഫ് ഈ ഹേ മാതിരിയുള്ള സാധനം ഞാൻ വെക്കുകയാണ്. പിന്നെ അതിൻ്റെ മീതെ ഞാൻ ഗ്ലൂ വീണ്ടും ആഡ് ചെയ്യണം. അപ്പം എൻ്റെ സെക്കൻഡ് ലെയറും കൂടി വെക്കാമല്ലോ. പിന്നെ അതിൻ്റെ മീതെ ഞാൻ നല്ല കട്ടിയുള്ള ബുക്സുകളാണ് വെക്കുന്നത്. സോ അത് ഓവർനൈറ്റ് ഇരുന്ന് ഉണങ്ങാനായിട്ട് അങ്ങനെ തന്നെ, അല്ലെങ്കിൽ ബുക്സ് വെച്ചില്ലെങ്കിൽ ഇത് വേണമെങ്കിൽ വിട്ടുപോരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബുക്സ് എടുക്കാണ് മാറ്റാണ്. അപ്പോൾ ഇതെല്ലാം ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഫസ്റ്റ് എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ജസ്റ്റ് സെലോ ടേപ്പ്, എൻ്റെ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ സെലോ ടേപ്പ്സ് ഡബിൾ സൈഡ് ടേപ്പ് മാതിരി ആക്കിയിട്ട് എല്ലാം സൈഡിലും ഒട്ടിച്ചിട്ട് വോള് മുട്ടിക്കാൻ നോക്കി. പക്ഷേ വോള് മുട്ടിക്കാൻ നോക്കിയപ്പോൾ അത് കുറച്ച് നേരത്തേക്ക് നിന്ന്, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത്. സോ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, അതിൻ്റെ പുറകിൽ ഞാൻ വേറൊരു എ ഫോർ ഷീറ്റ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മീതെ കൂടെ ഞാൻ സെലോ ടേപ്പ് ഇങ്ങനെ ഡബിൾ സൈഡ് ടേപ്പ് മാതിരി ആക്കിയിട്ട് ഒട്ടിച്ചു. അപ്പോൾ അവിടെ കുറേ നേരത്തേക്ക് ഇപ്പോഴും എന്ത് നിൽക്കുന്നുണ്ട്, ലൈക്ക് കുറേ ദിവസത്തേക്ക് അങ്ങനെ തന്നെ നിന്നോളും, മതിൽമേന്നൊന്നും വിട്ടുപോരില്ല. പിന്നെ അതിലോട്ടേക്ക് ഞാൻ എൻ്റെ വീക്ക്ലി പ്ലാനറും ഒട്ടിച്ചു. പിന്നെ എൻ്റെ മെയിൻ നോട്ട്സ് ഞാൻ കുറച്ച് സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ടൊക്കെ ഉണ്ടായ, അതൊക്കെ ഞാൻ പിൻബോർഡിൽ വെച്ചായിരുന്നു. ഞാൻ ഈ വീക്ക്ലി പ്ലാനർ എവിടെ നിന്ന് എടുത്തതെന്ന് വെച്ചാൽ, ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ പ്രിൻറ്റ് ചെയ്തെടുത്തതാണ്. എൻ്റെ ഈ ചെറിയ ഡിയായി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ പോണിക്ക് മുന്നേ എൻ്റെ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെൽഷിപ്പ് ഐക്കൺ കാണും, അതും കൂടി ക്ലിക്ക് ചെയ്തേക്ക്. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.